പാഠാവലിയിലെ ആശാന്റെ പ്രിയദർശനം എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ഭവാനു പണ്ഡിഷ്ടം നളിനി ഞാൻ നളിനി തന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തിയതിന് കാരണം എന്താവാ ചർച്ച ചെയ്യുക സന്യാസത്തിൽ തൽപരനായി നാടുവിട്ട ദിവാകരനെ വളരെ കാലത്തിനു ശേഷം വനപ്രദേശത്ത് വെച്ച് നളിനി കണ്ടുമുട്ടുന്നതും സ്വയം പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നതുമാണ് സന്ദർഭം കാണാൻ കൊതിച്ച ആളെ വളരെ കാലങ്ങൾക്ക് ശേഷം കണ്ടതിലുള്ള സന്തോഷം ബാല്യകാല നിഷ്കളങ്കതയോടെ നളിനി ദിവാകരനെ അറിയിക്കുകയാണ് അതോടൊപ്പം ദിവാകരന് ഇപ്പോൾ തന്നോട് ഇഷ്ടമുണ്ടോ എന്ന ചോദ്യവും ദിവാകരൻ യോഗിയായതുകൊണ്ട് പഴയ സ്നേഹകാര്യമൊക്കെ വിസ്മരിച്ചിരിക്കാം എന്ന സംശയവും നളിനിയുടെ വാക്കുകളിലുണ്ട് തന്റെ ഇഷ്ടത്തിന് കുറവൊന്നും വന്നിട്ടില്ല എന്ന സൂചനയും ഈ വാക്കുകളിൽ നിഴലിക്കുന്നു ധീരനായ എതി നോക്കി തന്യുദീൻ ഭൂരിഭാഷ പരിപാടലം മുഖം ഭൂരിതാപയോടുഷൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം ദിവാകരനെയും നളിനിയെയും സൂചിപ്പിക്കാൻ ഈ കാവ്യഭാഗത്ത് ഉപയോഗിച്ച പദങ്ങൾ ഏതെല്ലാം പ്രഭാതത്തിലെ സൂര്യസാന്നിധ്യം കൊണ്ട് പനിനീർ പൂവ് വികസിക്കുന്നത് പോലെ എന്ന പ്രയോഗം സന്ദർഭത്തിന് ഇഴിവേകുന്നത് എങ്ങനെ ഈ വരികളിലെ ചമക്കാര ഭംഗി കണ്ടെത്തി വിവരിക്കുക ദിവാകരനെ ജ്വലിക്കുന്ന സൂര്യനോടും നളിനിയെ പനിനീർ പൂവിനോടുമാണ് ഉപമിച്ചിരിക്കുന്നത് മഞ്ഞുകണങ്ങൾ വീണ പനിനീർ പൂവ് പ്രഭാതത്തിൽ ശോഭിക്കുന്നത് പോലെയാണ് കണ്ണീർ വീണ് ചുവന്നു തൊടുത്ത നളിനിയുടെ മുഖം എന്നാണ് കവി പറയുന്നത് ചുവന്ന പനിനീർ പൂവ് കാണാൻ വളരെ ഭംഗിയാണ് അതിൽ മഞ്ഞു ഗുണങ്ങൾ ഇറ്റുനിൽക്കുന്ന കാഴ്ച അതിലേറെ മനോഹരവും സൂര്യ സാന്നിധ്യം പനിനീർപ്പൂവിന് ഉന്മേഷം നൽകുന്നതുപോലെ ദിവാകര സാന്നിധ്യം നളിനിയുടെ മുഖത്തും ശോഭവർദ്ധിപ്പിച്ചു വളരെ കാലത്തിനു ശേഷം ഏറ്റവും പ്രിയപ്പെട്ട ആളെ നേരിൽ കണ്ടപ്പോൾ നളിനിക്കുണ്ടായ സന്തോഷം പൂർണമായും പ്രതിഫലിപ്പിക്കാനും നളിനിയുടെ സൗന്ദര്യം വായനക്കാരുടെ മനസ്സിൽ പതിയാനും ഈ സാദൃശ്യകൽപ്പനയിലൂടെ കഴിയുന്നു പോയതൊക്കെ അഥവാ നമുക്കെ പ്രായവും സപതി മാറി കാര്യവും ദിവാകരൻ ഇങ്ങനെ പറയുന്നതിന്റെ പൊരുൾ കണ്ടെത്തുക കളിക്കൂട്ടുകാരിയായിരുന്ന നളിനിയാണ് തന്റെ മുമ്പിൽ നിൽക്കുന്ന യുവതി എന്ന് തിരിച്ചറിഞ്ഞതോടെ ദിവാകരൻ പഴയകാലം ഓർക്കുന്നു ബാല്യസഹജമായ ഇഷ്ടവും സ്വാതന്ത്ര്യവും നളിനിയും ദിവാകരനും തമ്മിലുണ്ടായിരുന്നു ഇപ്പോൾ അവർ മുതിർന്നവരാണ് വേണ്ടത്ര പക്വതയും വന്നു സന്യാസി വൃത്തിയിൽ മനസ്സും ശരീരവും പൂർണമായി സമർപ്പിച്ചിരിക്കുകയാണ് ദിവാകരൻ എന്നാൽ നളിനി ഇപ്പോഴും തന്നെ പ്രണയിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ദിവാകരൻ തനിക്ക് ഒരിക്കലും കർമ്മ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ല എന്ന സത്യം നളിനിയെ അറിയിക്കുകയാണ് അരുതാത്ത ചിന്തകളെ മാറ്റി നിർത്തി പക്വതയോടെ പെരുമാറുകയാണ് വേണ്ടത് എന്ന് നളിനിയെ ഓർമ്മപ്പെടുത്തുകയാണ് ദിവാകരൻ കഷ്ടകാലം അഖിലം കഴിഞ്ഞു ഹ വടിവി വടിവിയെന്നു വന്നപ്പോൾ ദൃഷ്ടനായി ഭവാൻ ഭവാനു പണ്ഡിഷ്ടയാം നളിനി ഞാൻ മഹാമതേ കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർ തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേ പണ്ടു നിന്നെ ഒരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വല്ലിയായിനി വരികളിലെ കാവ്യപരമായ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക കഷ്ടം ദിഷ്ടം ദൃഷ്ടൻ ഇഷ്ട എന്നിങ്ങനെ ഉച്ചാരണ സാമ്യമുള്ളതും വ്യത്യസ്ത അർത്ഥതലങ്ങളുള്ളതുമായ പദങ്ങളാണ് ആദ്യത്തെ നാല് വരികളിൽ കവി പ്രയോഗിച്ചിരിക്കുന്നത് കൂടാതെ ഓരോ വരിയിലും രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നു ഇത് ദ്വിതീയാക്ഷരപ്രാസമാണ് കവിതയ്ക്ക് ശബ്ദഭംഗിയും താളഭംഗിയും നൽകുന്നത് പദങ്ങളുടെയും അക്ഷരങ്ങളുടെയും ആവർത്തിച്ചുള്ള പ്രയോഗമാണ് രണ്ടാമത്തെ കവിഭാഗത്ത് കണ്ടുടൻ ഇണ്ടൽ പണ്ട് കണ്ടു വേണ്ട കേനിരേണ്ട എന്നിങ്ങനെ ഇണ്ട എന്ന അക്ഷരം ഉള്ള പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു വരികളിൽ രണ്ടാമത്തെ അക്ഷരവും ആവർത്തിക്കുന്നു ഇവയെല്ലാം കവിതാഭാഗത്തിന് കാവ്യഭംഗി നൽകുന്നു ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്കുള്ള നളിനിയുടെ വളർച്ച ഈ സാദൃശ്യകൽപ്പനയിലുണ്ട് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ കുമാരനാശൻ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയപരന് സുഖത്തിനായി വരയണം ശ്രീനാരായണ ഗുരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെയാണ് കേരളം അതിജീവിച്ചത് ഇവിടെ രക്ഷകരായത് നമ്മുടെ സ്വന്തം സൈന്യമെന്ന് പ്രകീർത്തിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളും വിവിധ സേനാ വിഭാഗങ്ങളും യുവാക്കളും നാട്ടുകാരുമാണ് മഹത്തായ ഈ രക്ഷാപ്രവർത്തന ദൌത്യത്തെയും മുകളിൽ നൽകിയ വരികളിലെ സന്ദേശത്തെയും ഉൾപ്പെടുത്തി കേരളം ലോകത്തിനു മാതൃക എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക മാന്യ സദസ്സിനു നമസ്കാരം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിൽ നമ്മുടെ നാട് അഭിമുഖീകരിച്ചത് അനേകം മനുഷ്യജീവനുകൾ പൊലിയുകയും വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പ്രളയത്തിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി മത്സ്യത്തൊഴിലാളികളും യുവാക്കളും സാധാരണക്കാരായ നാട്ടുകാരും നടത്തിയ ശ്രമങ്ങൾ നാം കണ്ടതാണ് ആ പ്രയത്നങ്ങളെ എത്ര വാഴ്ത്തിയാലും അധികമാവുകയില്ല കേരളത്തിന്റെ സ്വന്തം സേനയായി മത്സ്യത്തൊഴിലാളികൾ വാഴ്ത്തപ്പെട്ടു അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന കുമാരനാശന്റെ വരികൾ അന്വർത്ഥമായ നിമിഷങ്ങളായിരുന്നു അത് അന്യനു നന്മ ചെയ്യുകയാണ് ശരിയായ ജീവിതം എന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ നമ്മെ പഠിപ്പിച്ചു ദുരന്തങ്ങളിൽ തളർന്നു പോവുകയില്ല അതിനെ അതിജീവിക്കുകയാണ് വേണ്ടത് എന്ന് നാം തിരിച്ചറിഞ്ഞു അവനവന്റെ സുഖത്തിനു വേണ്ടി മാത്രം പരിശ്രമിക്കുകയല്ല ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ശ്രീനാരായണ ഗുരുവും നമ്മെ ഉത്ബോധിപ്പിക്കുന്നു അപരന്റെ സുഖവും നമ്മുടെ ഉത്തരവാദിത്വമാണ് മറ്റുള്ളവരെ കൂടി പരിഗണിക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് സ്വന്തം ജീവൻ അപകടത്തിലാകുമെന്നറിയാമായിരുന്നിട്ടും അനേകായിരങ്ങളെ രക്ഷപ്പെടുത്തിയ മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരും സ്നേഹത്തിന്റെ നന്മയുടെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് കേരളം ലോകത്തിന് മാതൃകയായത് നമുക്ക് എന്നും പ്രചോദനമാകട്ടെ നന്ദി നമസ്കാരം